ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ കുറിച്ചിട്ടുള്ള ലാസ്റ്റ് ക്ലാസ്സാണ്. ഇതോടുകൂടി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തെ കുറിച്ചിട്ടും വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായും കാണുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റത്തെ പോയിൻ്റ്, എവിടെ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? എവിടെ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂരിൽ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്. നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം, നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നാഗ്പൂർ. നാഗ്പൂരാണ് നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബോളിവുഡിൻ്റെ ആസ്ഥാനം, ബോളിവുഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈയിലാണ് ബോളിവുഡിൻ്റെ ആസ്ഥാനം. ദഹ്ബോൾ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്, ദഹ്ബോൾ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ദഹ്ബോൾ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം, ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ളത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വർഷ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വർഷ. വർഷ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ. മുംബൈയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യ ചേരി മ്യൂസിയം, ലോകത്തിലെ ആദ്യ ചേരി മ്യൂസിയമാണ് ധാരാവി. ധാരാവി ലോകത്തിലെ ആദ്യ ചേരി മ്യൂസിയമാണ്. അംബേദ്കറിൻ്റെ സമാധി സ്ഥലമായ ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത്, അംബേദ്കറിൻ്റെ സമാധി സ്ഥലമായ ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈയിലാണ് അംബേദ്കറിൻ്റെ സമാധി സ്ഥലമായ ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത്. അംബേദ്കറിൻ്റെ സമാധി സ്ഥലം ഏതാണ്? ചൈത്രഭൂമി. ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം, ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം, പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്ര, പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോളേജുകളെ ദേശീയ ക്യാൻസർ ഗ്രിഡുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം. കോളേജുകളെ ദേശീയ ക്യാൻസർ ഗ്രിഡുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് കോളേജുകളെ ദേശീയ ക്യാൻസർ ഗ്രിഡുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം. മഹാരാഷ്ട്ര സോക്രട്ടറീസ് എന്നറിയപ്പെടുന്നത്, മഹാരാഷ്ട്ര സോക്രട്ടറീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്ര സോക്രട്ടറീസ് എന്നറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയുടെ രത്നം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയുടെ രത്നം ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടറീസ് എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പാമ്പിൻ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനം, പാമ്പിൻ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പിൻ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ്, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് സാൽസെറ്റ് ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? സാൽസെറ്റ് ദ്വീപാണ്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആസ്ഥാനമാണ് മുംബൈ. മുംബൈയിലാണ് സെബിയുടെ ആസ്ഥാനം. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ. മുംബൈയിലാണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം, സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം. ദത്തവകാശ നിരോധന നിയമപ്രകാരം
ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. സത്താറയാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം. ഏത് നാട്ടുരാജ്യമാണ്? സത്താറ. ഓക്കെ, ഓർമ്മിച്ചിരിക്കുക. മഹാകാളി ഗുഹകൾ, മഹാബലേശ്വർ ഹിൽ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത്, മഹാകാളി ഗുഹകൾ, മഹാബലേശ്വർ ഹിൽ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. മഹാകാളി ഗുഹകൾ, മഹാബലേശ്വർ ഹിൽ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് മഹാകാളി ഗുഹകൾ, മഹാബലേശ്വർ ഹിൽ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ബയോ സി എൻ ജി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം, ഇന്ത്യയിലെ ആദ്യ ബയോ സി എൻ ജി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് പൂനെ. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ ബയോ സി എൻ ജി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിക്കപ്പെട്ട നഗരം, ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിക്കപ്പെട്ട നഗരമാണ് മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിക്കപ്പെട്ട നഗരം. കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരം, കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരമാണ് ആഗാഖാൻ കൊട്ടാരം. ആഗാഖാൻ കൊട്ടാരത്തിലാണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് നാഗ്പൂർ. നാഗ്പൂരിനെയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത്, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് ബോംബെ ടു കുർള. ബോംബെ ടു കുർള വരെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെയാണ്? മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാബലേശ്വരം, മഹാരാഷ്ട്രയിലാണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പരീക്ഷണശാല സ്ഥാപിച്ചത് മഹാബലേശ്വരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട മഹാരാഷ്ട്രയിലെ തടാകം. ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട മഹാരാഷ്ട്രയിലെ തടാകമാണ് ലോണാർ തടാകം. ലോണാർ തടാകമാണ് ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട മഹാരാഷ്ട്രയിലെ തടാകം. എയർഫോഴ്സസ് മെയിൻ്റനൻസ് കമാൻഡിൻ്റെ ആസ്ഥാനം, എയർഫോഴ്സ് മെയിൻ്റനൻസ് കമാൻഡിൻ്റെ ആസ്ഥാനം നാഗ്പൂർ. നാഗ്പൂരിലാണ് എയർഫോഴ്സ് മെയിൻ്റനൻസ് കമാൻഡിൻ്റെ ആസ്ഥാനം. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈയിലാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം. ഇതോടുകൂടി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായും കാണുക കേട്ടോ. അതോടൊപ്പം എൻ്റെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.